പോലീസ് മാസ് ഭയങ്കര മാസാ വിടുങ്ങാണ്ടിയുടെ പാവാട് അഴിഞ്ഞു പോകുമ്പോഴത്തേക്കും അതിന് പൊക്കിക്കിട്ടാനുള്ള ഇത്. എന്നിട്ട് പാവപ്പെട്ടവന്റെയൊക്കെ വീട്ടിൽ കയറിഞ്ഞിറങ്ങി അവന്റെയൊക്കെ എന്താ വലിയ വലിയ കൊമ്പന്മാരെയൊക്കെ പറഞ്ഞു വിടും, നിന്നെ പോലുള്ള തീവ്രവാദികളെയൊക്കെ വെറുതെ അഴിഞ്ഞാടാൻ വിടും കേരള പോലീസ്. അത് മാസാ കേരള പോലീസ് അതിന്. നിന്നെപ്പോലുള്ള തീവ്രവാദികളെയും സുഡാപ്പികളെയും പോപ്പുലർ ഫ്രണ്ടുകാരെയും എന്തുവാ ഇസ്ലാം എന്തുവാ ജമാഅത്ത് ഇസ്ലാമിനെയൊക്കെ വെറുതെ അഴിഞ്ഞാടാൻ വിടും, അതൊക്കെ കേരള പോലീസ് മാസാ. മനസ്സിലായോ? ഏ കേരള പോലീസിനെ പേരും പറഞ്ഞു വന്നിരിക്കുന്നു. ജക്സൺ തോമസ് കേരള പോലീസ് മാസ്. ആ നിനക്കത് പറയാനുള്ള യോഗ്യതയില്ല, കാരണം നീ ആണും പെണ്ണും കേട്ട ശിഖണ്ഡിയല്ലേ. ശിഖണ്ഡികൾക്ക് എങ്ങനെയാ കേരള പോലീസ് മാസെന്ന് പറയാൻ പറ്റുന്നത്? എടാ ജക്സൺ തോമസേ, നീ ഒരു ശിഖണ്ഡിയല്ലേ. ഏ നിനക്ക് ആണും പെണ്ണും കേട്ട ശിഖണ്ഡിയായ നിനക്ക് എങ്ങനെയാണ് ഇതൊക്കെ പറയാൻ പറ്റുന്നത്? ജക്സൺ തോമസ് വന്നിരിക്കുന്നു, കേരള പോലീസ് മാഷ് എന്ന് പോലും വേറൊരു ശിഖണ്ഡി വന്നിട്ടുണ്ട്. ഏ ഇവന്മാരെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ, കേരള പോലീസ് പച്ചവെള്ളം ടീംസാണ്, അത് വേറെ വിഷയം. അതുകൊണ്ട് കേരള പോലീസിന്റെ പേരും പറഞ്ഞ് എന്നെ അങ്ങ് എന്തു പറയും പേടിപ്പിച്ചൊക്കെ കളഞ്ഞേക്കാവെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ ധാരണയുണ്ടെങ്കിൽ പോയി പണി നോക്കാൻ പറയടാ. എടാ ഇതൊന്നും അറിഞ്ഞിട്ട് ഇതിന് ലോകവിവരമില്ലാഞ്ഞിട്ടാണോ ഞാൻ വന്ന് സംസാരിക്കുന്നത്? എടാ എന്തിനേയും നേരിടാനുള്ള ധൈര്യത്തോടു കൂടിയല്ലേടാ ഞാൻ വന്ന് സംസാരിക്കുന്നത്? എടാ മരണമെങ്കിൽ മരണം, കേസെങ്കിൽ കേസ്, ഏത് വഴിക്ക് പോയാലും ഞാൻ അതിനെ നേരിടും, അത്രയ്ക്കും ധൈര്യത്തോടെ ഞാൻ സംസാരിക്കുന്നത്. അല്ല നിന്നെയൊക്കെ പോലെ ഊളകളെ പോലെ വന്ന് നിന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് പിന്നെ വന്നിട്ട് ക്ഷമിക്കണേ ക്ഷമിക്കണേ മാപ്പേ മാപ്പേ എന്ന് പറഞ്ഞ് മാപ്പ് കൊടുക്കുന്ന പരിപാടിയൊന്നും എനിക്കില്ല. മനസ്സിലായോ? എന്തിനേയും ചങ്കൂറ്റോട് പറഞ്ഞത് പറഞ്ഞതാണെന്ന് പറഞ്ഞ് തന്നെ ഞാൻ മുന്നോട്ട് പോകും. അതാ എൻ്റെ സ്വഭാവം. മനസ്സിലായോ? പറഞ്ഞതേ പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തന്നെ ഞാൻ മുന്നോട്ട് പോകും. അല്ലാതെ ഒരുത്തന്നെ മുമ്പിൽ പോയിട്ട് മാപ്പരക്കുന്ന പരിപാടിയൊന്നും എന്നെ കിട്ടത്തില്ല. മനസ്സിലായോ? നിന്റെയൊക്കെ എന്തുവാ ഒരു ഉസ്താദ് ഉമ്മയുണ്ടല്ലോ, ഉമ്മമ്മാച്ചി നരേന്ദ്ര മോദിക്കിട്ട് ഒരുപാട് പറഞ്ഞിട്ട് അമിത്ഷായും നരേന്ദ്രമോദിയൊക്കെ പറഞ്ഞിട്ട് അയ്യോ ഞാനത് അറിയാതെ എന്തിനോ നാടകത്തിന് റിഹേഴ്സൽ എടുത്തതാണ് എന്നോട് ക്ഷമിക്കണേ മാപ്പേ മാപ്പേ എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് എന്തുവാ താത്ത വന്ന് കരഞ്ഞതില്ലേ, അത് കണക്കൊന്നും നീ എന്നെ കാണേണ്ട കാര്യമൊന്നുമില്ല. പറഞ്ഞ മനസ്സിലായോ? ഏ അതുകൊണ്ട് സാദിഖ് പടശ്ശേരി എന്നാ ഞാൻ മാപ്പ് പറയണമെങ്കിൽ എൻ്റെ തല കഴുത്തിൽ കാണാതിരിക്കണം. മനസ്സിലായോ? മനസ്സിലായോ? ശലോം ഏക് മർഗീഷ അക്കോൾത്തോ മീ സേ ഷനായി കോയേ ഷലാഹ് ഷനായി ഷലാഹ് ആ ബെൻഷലാഹ് അക്ഷയ ബസേദ ഷനായി കദാഷ് കദാഷ് ആ കാമ അസ്മ കാമ പാമി ആ അർബ പാമി അക്ഷ കാമ ശലോഷ് ഉത്പാം ഷമ ആ ഉത്പാമായി അക്ഷ പാമായി സേദ് അൻസാരി പെരുമ്പാവൂർ. ഇപ്പൊ എല്ലാവരും പറയുന്നൊരു ഡയലോഗ് ഞാൻ പറഞ്ഞു കേൾപ്പിക്കാവേ. നിങ്ങളുടെ രാഷ്ട്രീയം ഏതുമാകട്ടെ, മനസ്സിൽ നന്മയും സ്നേഹവും മനുഷ്യത്വവും ഉള്ളവ മലയാളികൾ ചാണകത്തിൽ ചവിട്ടരുത് എന്ന് ഞാൻ നിന്നോട് പറയാം. അൻസാരി പെരുമ്പാവൂർ, നിങ്ങളുടെ രാഷ്ട്രീയം ഏതുമാകട്ടെ, മനസ്സിൽ നന്മയും സ്നേഹവും മനുഷ്യത്വവും ഉള്ള മലയാളികൾ കാമഭ്രാന്തൻ മമ്മദായ തൂറാനും പൊക്കി പിടിച്ചുകൊണ്ട് ഇനി നടക്കരുത്. കാമവാദം ഭ്രാന്തൻ മമ്മദിന്റെ എന്തുവാ തൂറാൻ എന്ന് പറയുന്ന പുസ്തകവും അതിൻ്റെ മതം ഭ്രാന്തും പിടിച്ചുകൊണ്ട് ഇനി എന്ത് ചെയ്യരുത്, നടക്കരുത്. മനസ്സിലായോ? ഇനി അതാണ് പറയാനുള്ളത്. തള്ളാകൂ എന്ന് പറയുന്ന ഒരു കാമഭ്രാന്തനെയും ദൈവമായി ഇനി കൊണ്ടു നടക്കരുത്. നിങ്ങളുടെ രാഷ്ട്രീയം ഏതുമാകട്ടെ, മനസ്സിൽ നന്മയും സ്നേഹവും മനുഷ്യത്വവും ഉള്ള മലയാളികൾ തൂറാൻ എന്ന് പറയുന്ന കാമഭ്രാന്തൻ ഉണ്ടാക്കി കൊടുത്ത ഒരു മതത്തേൽ എന്ത് ചെയ്യരുത്, ഇനി അതിനകത്ത് ആ തീട്ടത്തിനകത്ത് ചവിട്ടിക്കിടക്കരുത്. ഓക്കെ. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, ഞാൻ പറഞ്ഞു വന്നത് എന്താ, ഇപ്പൊ എല്ലാവരുടെയും ഒരു ഡയലോഗാണ് കേട്ടോ, അല്ല ഞാൻ പലപ്പോഴും കണ്ടൊരു ഡയലോഗ്, ഇതൊരു സ്ഥിരം ഡയലോഗാണ്. അപ്പോൾ അതുകൊണ്ട് മനസ്സിൽ രാഷ്ട്രീയം ഏതുമായിട്ട് പോട്ടെ, നല്ല മലയാളികൾ എന്ത് ചെയ്യരുത്, ഇനി തൂറാനെന്ന് പറയുന്ന
കാമഭ്രാന്തന്റെ മതത്തിൽ എന്ത് ചെയ്യരുത്, ആ തീട്ടത്തിൽ ചവിട്ടിക്കിടക്കരുത്, അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ആരെങ്കിലും വന്ന് ഇതുപോലെ നിങ്ങൾക്ക് മനസ്സിൽ നന്മയും കരുണവും ഉള്ളവരാണെങ്കിൽ ചാണകത്തിൽ ചവിട്ടരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കമന്റ് ഇടുവേ. അപ്പൊ തിരിച്ച് ഇങ്ങനെ മാത്രം നിങ്ങൾ ഇട്ടാൽ മതി, നിങ്ങളുടെ നന്മയും രാഷ്ട്രീയം ഏതുമാകട്ടെ, മനസ്സിൽ നന്മയും സ്നേഹവും ഉള്ള മലയാളികൾ തൂറാനെന്ന് പറയുന്ന കാമഭ്രാന്തന്റെ എന്തുവാ തീട്ടത്തിൽ ചവിട്ടിക്കിടക്കരുത് എന്ന് മാത്രം തിരിച്ചങ്ങ് മറുപടി കൊടുത്താൽ മതി, വേറെ ഒന്നും നിങ്ങൾ കൊടുക്കണ്ട. ഓക്കെ. അപ്പം ഓക്കെ. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇത് കുറെ സ്ഥിരം ഞാൻ കേട്ട കമന്റ് ആണ്, ഇതാണ് ഞാനതിന് മറുപടി കൊടുക്കേണ്ടി വന്നത്. അപ്പൊ എന്താണെങ്കിലും അയ്യോ അയ്യോ അയ്യോ, ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ഓക്കെ. അപ്പം അപ്പൊ എന്തായാലും എന്റെ പ്രിയ സുഹൃത്തുക്കൾ, ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ചുപേരെങ്കിലും മനസ്സിലായിട്ടുണ്ട്, നമ്മുടെ അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്, അന്യബുദ്ധികളായിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഹിന്ദുക്കളോട് സംസാരിക്കേണ്ട ഉത്തരവാദിത്വം BJP സർക്കാരിനുള്ളതാണ്. നിങ്ങളത് പറഞ്ഞു കൊടുക്കണം. ഹിന്ദു സാമ്പത്തികമായിട്ട് ഉയരേണ്ടവരാണ്, ഹിന്ദു സാമ്പത്തികമായിട്ട് മുന്നേറേണ്ടവനാണ്. അവന്റെ സാമ്പത്തികം മറ്റുള്ളവർ അടിച്ചുകൊണ്ട് പോയിട്ട് അവർ അവരുടെ രാഷ്ട്രീയം കളിക്കുകയാണ്, അവരുടെ മതം വളർത്തുകയാണ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ക്രിസ്ത്യാനി എന്ന് പറയുന്ന വർഗം പിന്നെ ഇല്ലല്ലോ സമൂഹത്തിൽ, ഇപ്പൊ കുറവല്ലേ. അവറ്റങ്ങൾക്ക് വിവരം വെച്ച് വരുന്നുണ്ടെങ്കിൽ, അവറ്റങ്ങൾ രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ. എനിക്ക് നിങ്ങൾ ഹിന്ദുക്കളെ ഓർത്താണ് ദുഃഖം. കാരണം ഒരുപാട് പാവപ്പെട്ടവരായി ജീവിക്കുന്നത് ഹിന്ദു സമൂഹത്തിൽപ്പെട്ടവരാണ്, ഒരുപാട് നിർദ്ധരരായി കിടക്കുന്നത് ഹിന്ദു സമൂഹത്തിൽപ്പെട്ടവരാണ്, ഏറ്റവും കൂടുതൽ ആദിവാസികൾ സമൂഹത്തിൽപ്പെട്ടവരെല്ലാവരും ഹിന്ദു സമൂഹത്തിൽപ്പെട്ടവരാണ്. ഇവരുടെ ഉദ്ധാരത്തിന് വേണ്ടിയിട്ട് ആരും ഒരു നന്മയും ചെയ്യുന്നില്ല. നിങ്ങൾ അതിനുവേണ്ടി മനസ്സാക്ഷിയോടെങ്കിലും പെരുമാറ. ഹിന്ദുവേ നീ കാണിച്ച മനസ്സാക്ഷി മുസ്ലിമിനോട് കാണിച്ചു, നീ മനസ്സാക്ഷി ക്രിസ്ത്യാനിയോട് കാണിച്ചു. എന്തേ നിന്റെ സമൂഹത്തോട് നീ മനസ്സാക്ഷി കാണിക്കാത്ത, എന്തേ നിന്റെ സമൂഹത്തെ ഈ കാട്ടാളന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാത്ത, അവരെയും നല്ല രീതിയിൽ കൈപിടിച്ചുയർത്തേണ്ട നിന്റെ ഉത്തരവാദിത്വമല്ലേ. HRDS എന്ന് പറയുന്ന ഒരു സംഘടന ഈ ആദിവാസികൾക്ക് വേണ്ടിയിട്ട് ഭവനം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഒത്തിരി പദ്ധതികൾ തയ്യാറാക്കിയപ്പോൾ ആ പദ്ധതിയെ പോലും ആ ആദിവാസികളുടെ ഭവനം പോലും കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് HRDS എന്ന് പറയുന്ന ആ ഹിന്ദു സംഘടനയുടെ മേൽ കേസെടുത്തവന്മാരാണ് ഈ കേരളത്തിലെ പിണുങ്ങാണ്ടി മുഹമ്മദ് എന്ന് പറയുന്നവൻ. ഒന്നാലോചിക്കേ, HRDS എന്ന് പറയുന്ന ഒരു ആദിവാസികൾക്ക് വേണ്ടി ഭവനം വെച്ച് കൊടുക്കാൻ വേണ്ടി ഒരു ഹിന്ദു സംഘടന മുന്നിട്ട് വന്നിട്ട് അവർക്ക് വേണ്ടി ആ ഭവനം വെച്ച് കൊടുക്കുന്ന കാര്യത്തിനകത്ത് അവർ മുന്നോട്ട് പോയപ്പോൾ അവർക്ക് ഭവനം വെച്ച് കൊടുക്കുന്നതിനകത്ത് തടസ്സം ഇട്ടിട്ട് അവർക്കെതിരെ കേസെടുത്ത് അവരുടെ പാവപ്പെട്ടവരുടെ ഇടയിലുള്ള പ്രവർത്തനത്തെ പോലും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറക്കിയവന്മാരാണ് ഈ പിണുങ്ങാണ്ടി മുഹമ്മദും കൂട്ടരും എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് പോലും സഹായം എത്തരുതെന്ന് ഇവന്മാരുടെ പ്ലാനാണ്, ഇവന്മാരുടെ പദ്ധതിയാണ്.